മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി ഇപ്പോൾ പുറത്തു വരുന്നത് അഴിമതിയുടെ ഒരറ്റം മാത്രമാണെന്ന പരാതിക്കാരനായ കേരള ജനപക്ഷം നേതാവ് ഷോൺ ജോർജ്. മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ അഴിമതിക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. ഈ നടക്കുന്ന അഴിമതികളുടെ എല്ലാം തലപ്പത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്ത് ആരുമില്ല എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളും. ഇപ്പോൾ പുറത്തു വരുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. അതിനാലാണ് തന്നെ കൊണ്ടാകുന്ന രീതിയിൽ പ്രതികരിച്ചതും പരാതി നൽകിയതും. ഈ അഴിമതികളെല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല, വലിയൊരു കൊള്ളയാണിതെന്നും ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ബംഗളൂരു കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് കേന്ദ്രം ഉത്തരവിട്ടിരിക്കുന്നത്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസും കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസും നടത്തിയ അന്വേഷണത്തിൽ വലിയ എക്സാലോജിക്ക് ഉപയോഗിച്ച് വലിയ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു. കർണാടക, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഭാഗമാകും. 4 മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത നടപടി സ്വീകരിക്കുക. ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ള പിവി അത് പിണറായി വിജയൻ തന്നെയാണ്. ആ പിവി പിണറായി വിജയൻ തന്നെയാണ്. ഇതിൽ ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ജനപ്രതിയാണ്. വളരെ തുറന്ന് സംബന്ധിക്കട്ടെ, ശ്രീ പി സി ജോർജ്, എന്റെ പിതാവ് ശ്രീ പി സി ജോർജിന്റെ 3 കള്ളക്കേസ് കുടുക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അതിനകത്ത് പീഡന കേസ് വരെ ഉണ്ടാക്കി. ഞാനും എന്റെ കുടുംബവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ഒത്തിരി വലുതായിരുന്നു. അവിടെ നിന്നായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ പുറകിലുള്ള അന്വേഷണം ഞാൻ ആരംഭിച്ചതെങ്കിലും ഈ അന്വേഷണത്തിന്റെ ഒരു വഴിയിൽ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇതൊരു മകൻ എന്ന നിലയിൽ എന്റെ കടമയല്ല, അതിനപ്പുറത്ത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ വിഷയം പൊതുസമക്ഷത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നതിന്റെ കടമയാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ നിയമ നടപടികളുമായി മുമ്പോട്ട് പോയത്. ഞാൻ 26/9/2023 അതിന്റെ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ കോപ്പി നിങ്ങൾക്കെല്ലാം അന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തി ഞാൻ തന്നതാണ്. അന്ന് ആ പെറ്റീഷന്റെ കോപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഞാന് 26/9/2023 ഞാൻ പെറ്റീഷൻ കോർപ്പറേറ്റ് മന്ത്രാലയത്തിലും SFIO ഡയറക്ടർക്കും ഈ പരാതി ഞാൻ അയച്ചത്.